हेलो वेलकम बैक टू माय चैनल मंजा स्प्रेड्स ऑफ फ्लेवर यूट्यूब चैनल स्वागत इन नासीपी ना टेस्टी बीफ बिर्याणी अलुपति तैयार पटूल ना टेस्ट ट्राई चेज़ नोक अटीपी रेसीपी कूड़िया टेस्टि क्यों रक्ष ना टेस्ट अब नमुक अटीपी बीफ बिर्याणी एन उन्ोक अब वीडियोलोटे मेट चल सब्सक्रैब सब्सक्रैब सपोर्ट सब्सक्रैब मूं ऑप्शन वरुद अल ऑल क्लिक पीड़ा वीडियोसी नोटिफिकेशन कहटी यानि आदमी और अंज पचमुगकूं और वलिए कष्ण इंजीं कुछ वेतें अब इोले मिक् जार क्रश्क अधिक पेस्टा आवश्यक इतने क्रश्चा मे या को बीफेड़े योड़कूड़िया बीफा यानि ची चीज कष्णाएड़ा अब नमक कुकोड़कर अर टीसपूं मजल पड़ी चेरत और टीसपूं कुरमुक पड़ी क्रश्क अर टीसपूं गरम मसाल पड़ी इटक नाम क्रश्चिजी वेत पचमुगक और टेबिस्पू इटक कुछ मल अल कुछ पुदीन कूड़ी इटक आवश्यक उप चेत इन नाइट इलाक नाइट मिक्स कईको अलग स्पून वो मड़च बीफ वेविकान वे ओर बीफिनुस व्यतम वो अंजा विसल मूँ इं ना बीफ इवे रेडी आईटे बीफ नाई कुक वन नमक मैं नमुक वे कुछ अंडिपरीप मुंदर नमक फ्राई चीन कुछ ओइल फ्राई चीन ओइल चूड़ा वैच्छे अल्पनटक अद कलर् चेजाई वर समय अल्पन कूड़ी अद फ्राई चेक अब इतने फ्रई आईटे नमक प्लेटल आ सें ओल नमुक कुछ क्यारट कूड़ी फ्राई चेक इन चय प्रत्येक टेस्ट अब अद फ्रई आकड़ी अद नमक प्लेटल नमुक वे वाली सवाड़ अदी नमक फ्राई चेक अब इवे गोल्डन ब्राउन कलर आई वन अब नमक प्लेटल अब नाम फ्राई चेदेटें इन नमुक रईस अट्ठे और मूं टेबिस्पू ओइल कूड़े तेज रू टेबिस्पू नूड़ी ओच्चे रू बेलीफ ना ग्रामू ना चष्ण पट पे ना ऐल कूड़ी अदुन्नु पोट्टी वरुन्न समयत्त अतिलेक्कु ओरु चेरिय सवाळयुटे ओरु चेरिय कष्णम अरिंजु चेर्त्तु कोडुक्कुक कूडे तन्ने नम्मल नेरत्ते क्रश् चेय्तु वेच्चिट्टुळ्ळ इंजी वेळुत्तुळ्ळि पच्चमुळकिल निन्न ओरु अर टीस्पून अतुकूडि चेर्त्तु कोडुत्तिट्ट ओन्नु अंगे इळक्कि कोडुक्क ई इंजी वेळुत्तुळ्ळि पच्चमुळक कूडि चेर्त्तु कोडुक्कुम्पो ई ओरु रैसिन ओरु प्रत्येक टेस्ट किट्टुम പിന്നെ അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത് അതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെയും ബസ്മതി റൈസിനനുസരിച്ച് വ്യത്യാസം വരും പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ച് മുന്തി നിൽക്കണം എന്നാലേ റൈസിന് കറക്റ്റ് ആയിട്ട് ഉപ്പ് കിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോ റൈസ് ഇവിടെ കുക്ക് ആയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചില റൈസിന് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം മതിയാകും ഇതിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം പിന്നെ മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കാം നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 മീഡിയം സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം
അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടണം. ഈ സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇല്ല, അത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് നന്നായിട്ട് മാറി വരണം. പിന്നെ അതിലേക്കൊരു രണ്ട് വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമുളക് നന്നായിട്ട് മാറി വരണം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബീഫിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ മസാല ഒക്കെ ബീഫിലേക്ക് പിടിക്കാനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ വേവിച്ച് വെച്ച റൈസിൽ നിന്ന് പകുതി റൈസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി പകുതിയിലേക്ക്
ഒരു കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, ഒരു ചെറിയ യെല്ലോ കളർ കിട്ടാനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, അതേപോലെ റൈസിൻസ് അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല, ബീഫ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. പാലിൽ മഞ്ഞൾ കലക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ചെറിയൊരു യെല്ലോ കളർ കിട്ടാനാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ്. എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈഡ് ഓണിയൻസ്, അതേപോലെ കാഷ്നട്ട് റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ദം ചെയ്യാനായിട്ട് വെക്കാം. ഇത് അടച്ച് വെച്ചിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിന് മുകളിൽ ഇത് വെക്കാം. എന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വേണ്ടി വരും. വെരി ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ദാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.